പ്രമുഖ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് കോട്ടയം പുഷ്പനാഥ് അന്തരിച്ചു. കോട്ടയത്തായിരുന്നു അന്ത്യം. മകൻ സലീം പുഷ്പനാഥ് ഒരു മാസം മുൻപ് മരിച്ചിരുന്നു. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? സ്മൃതി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കോട്ടയം പുഷ്പനാഥിൻ്റെ അന്ത്യം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെക്കാലമായി, കഴിഞ്ഞ 1 വർഷത്തോളമായി ചികിത്സയിലായിരുന്നു. ഇന്ന് സ്വവസതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യവും. മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ സമീപത്തുണ്ടായിരുന്നു. കോട്ടയം പുഷ്പനാഥ് ഏറെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ തന്നെയാണ്. അത് കുറ്റാന്വേഷണ നോവലുകൾക്ക് അതിൻ്റേതായ ഇടം മലയാള സാഹിത്യത്തിൽ ഉണ്ട് എന്ന് തെളിയിച്ച ഒരു നോവലിസ്റ്റാണ് കോട്ടയം പുഷ്പനാഥ്. അദ്ദേഹത്തിൻ്റെ രക്തരക്ഷസ്, അതുപോലെ തന്നെ ഡ്രാക്കുള തുടങ്ങിയ കൃതികളെല്ലാം തന്നെ പ്രേക്ഷകർ, ക്ഷമിക്കണം, വായനക്കാർ ഏറ്റെടുത്ത കൃതികളാണ്. രക്തരക്ഷസും ചുവന്ന അങ്കിയും എന്നുള്ള 2 കൃതികൾ മലയാള സിനിമ ആവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. 2 ഡിറ്റക്റ്റീവ് നോവലുകളിൽ വെച്ച്, ഡിറ്റക്റ്റീവ് മാസ്, ഡിറ്റക്റ്റീവ് പുഷ്പരാജ് എന്നിവരെ വെച്ച്, എന്നീ കഥാപാത്രങ്ങളെ വെച്ച് അദ്ദേഹം എഴുതിയിരുന്ന നോവലുകളെല്ലാം തന്നെ യുവാക്കളെ ഏറെ തന്നെ ഹരം കൊള്ളിച്ചവയായിരുന്നു. സ്വന്തമായ തനതായ എഴുത്ത് ശൈലിയിലൂടെ നിരവധി യുവാക്കളെ, ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു.